കർഷക മിത്രം ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ഇനം ചക്കുകൾ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് റെഡ് ജാക്ക് അതേമാതിരി സദാനന്ദപുരം വരിക്കുക സിന്ദൂര വരിക്കുക എന്ന ഇതൊക്കെ ചൊള ഉള്ളിൽ ചുമന്ന കളറുള്ള അസ്തമയ സൂര്യൻ്റെ കളറ് ഉള്ള ചൊളയുള്ള പ്ലാവുകളാണ് അതുപോലെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമ്മുടെ നേഴ്സറികളിലൊക്കെ ലഭ്യമായിട്ടുള്ള സീഡ്ലെസ് ജാക്ക് എന്നുള്ളവരെ നമുക്ക് പൈനാപ്പിൾ പോലെ കഴിക്കാൻ പറ്റുന്ന സീഡ്ലെസ് ജാക്ക് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന തേൻവരിക്ക അതുപോലെ തന്നെ വളരെ അപൂർവം അപൂർവമായിട്ട് കാണുന്ന താമരച്ചക്ക നല്ല തേൻവരിക്ക തന്നെ ചെറിയ ഉണ്ട ആയിട്ടുള്ള ചക്കകൾ ധാരാളം പിടിക്കുന്ന ചക്ക ഉണ്ടാവുകയും ചെയ്യും അങ്ങനത്തെ താമരച്ചക്ക ഇതുപോലെയുള്ള ധാരാളം ഇനങ്ങൾ ഇന്ന് കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേഴ്സറിയിൽ നിന്ന് മേടിക്കാതെ വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാവിൻ തയ്യൽ നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ബഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ പരിചയത്തിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള പ്ലാവുകൾ ഉണ്ടെങ്കിൽ അതിന്മേന്ന് അതിൽ നിന്നൊരു സയോൺ എടുത്ത് കൊമ്പെടുത്തതിന് ശേഷം അതിൻ്റെ മുകളെടുത്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലിരിക്കുന്ന തൈകളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചക്ക ഉണ്ടായി കിടക്കുന്ന ചക്ക ഉണ്ടാവുന്ന പ്ലാവിൻ്റെ ഒരു എളം കൊമ്പ് കട്ട് ചെയ്തെടുക്കാം മൂത്ത കൊമ്പാണെങ്കിൽ അതിൻ്റെ ആ മുകളം പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊളിഞ്ഞ് പോരില്ല അതുകൊണ്ടാണ് ഇളം കൊമ്പ് തന്നെ വേണമെന്ന് പറയുന്നത് അങ്ങനെ എടുക്കുന്ന കൊമ്പിൻ്റെ ആ ഇലകളൊക്കെ അതിൻ്റെ തണ്ടോട് ചേർത്ത് ഇലയുടെ ഞെട്ട് തണ്ടോട് ചേർത്ത് കട്ട് ചെയ്ത് കളയണം നമ്മളെടുക്കുന്ന കൊമ്പിൻ്റെ അടിവശത്തെ മുകളാണെങ്കിൽ അത് പിടിച്ചു വരാൻ താമസം എടുക്കുമെങ്കിലും നല്ല കരുത്തോടെ വളരും കരുത്തുണ്ടാവും പക്ഷേ മുഗൾ വശത്തെ മുകളെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കും പക്ഷേ കരുത്ത് കുറവായിരിക്കും നമുക്ക് ആവശ്യമുള്ള നല്ല കരുത്തുള്ള മുകളെ നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ മുഗളത്തിൻ്റെ രണ്ട് വശവും നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മുകളിൽ നിന്ന് അടിയിലേക്ക് ഒന്ന് വരയണം അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗവും ആ മുഗുളത്തിൻ്റെ കുറച്ച് മുകൾ ഭാഗവും അതുമാതിരി കീഴ്ഭാഗത്തെ കുറിച്ച് ഇറക്കിയിട്ട് ഒന്ന് കുറുകയും കൂടി വരയണം അതിനുശേഷം ആ കത്തി ഉപയോഗിച്ച് വളരെ സാവധാനം ആ വരഞ്ഞേൻ്റെ ആ വരഞ്ഞ ഭാഗത്ത് പതുക്കെ തിക്കി തിക്കിക്കൊടുത്ത് രണ്ട് സൈഡും തിക്കി തിക്കിക്കൊടുത്ത് നമ്മുടെ ആ മുഗുളത്തിൻ്റെ സൈഡിലുള്ള തൊലി എടുക്കേണ്ട ഭാഗത്തുള്ള തൊലി ക്ഷതം പറ്റാത്ത വിധത്തിൽ സാവധാനം തിക്കി മുഗുളം എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഗളത്തിൻ്റെ നേരെ ഉൾഭാഗത്ത് ഒരു പരിപ്പുണ്ടാവും കണ്ണ് പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും അത് പോകരുത് അത് പോയി കഴിഞ്ഞാൽ ആ മുഗുളം പിന്നെ പിടിക്കില്ല ഇങ്ങനെ ക്ഷതം വന്ന ഭാഗം നമ്മുടെ ആ മുഗുളത്തിൻ്റെ സൈഡ് തൊലിയുടെ സൈഡ് അങ്ങനെ ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിക്കുമ്പോൾ ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പതുക്കെ നമ്മൾ ഒരു നല്ല മിനുസപ്പെടുത്തി എടുക്കണം കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കണം അല്ലെങ്കിൽ ആ ക്ഷതം അങ്ങനെ വച്ച് കഴിഞ്ഞാൽ ആ മുകളം പിന്നെ ആ അതിൻ്റെ സൈഡ് അളിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്ന് മുഗുളം ചിലപ്പോൾ പിടിക്കാത്തത് ആകും ഇനി നമ്മുടെ കയ്യിലുള്ള തയ്യ് തയ്യ് ആ തയ്യ് ഏകദേശം ഒരു വർഷത്തിന് താഴെ പ്രായമുള്ള തയ്യായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേണ്ടത് കഴിഞ്ഞ സീസണിൽ മുളപ്പ് ചേർത്തിയ തയ്യാണ് അതിൻ്റെ ഇത് ഈ നമ്മൾ മുകളെടുത്തതിനേക്കാളും കുറച്ചും കൂടി വീതിയിൽ ഒരു ശകലം വീതി കൂട്ടി രണ്ട് സൈഡിലും കിഴോട്ട് വരുക അതുമാതിരി മോൾ വശത്തും ആ വരുക കിട്ടാവുന്ന വിധത്തിൽ രണ്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ കുറുകയും വരുക ഇത് നമ്മുടെ ബഡിനേക്കാളും കുറച്ചും കൂടി വീതി ശകലം വീതിയിൻ ശകലം നിങ്ങളും കൂട്ടി വേണം അങ്ങനെ വരഞ്ഞ ആ സ്കിൻ പതുക്കെ ഇളക്കി മോളിൽ നിന്ന് കീഴോട്ട് ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞു പോരും അങ്ങനെ പൊളിച്ച് എടുത്തതിന് ശേഷം അടിവശം നമ്മൾ കട്ട് ചെയ്ത് അത് മാറ്റുക മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നാരൊന്നും ഇരിക്കരുത് നാരിരിക്കാത്ത വിധത്തിൽ വേണം അത് പൊളിച്ചെടുക്കാനായിട്ട് ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മുഗളം പതുക്കെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക അകത്ത് വയ്ക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ പൊടിയോ ഈ പൊളിച്ചെടുത്ത ഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ മുഗളത്തിൻ്റെ ഉൾവശത്തോ പൊടിയോ കൈ വെച്ച് പോലും പിടിക്കാത്ത പിടിക്കരുത് കാരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ നമ്മുടെ ബഡ്ഡ് പിടിക്കില്ല അത് ഈ പൊളിച്ചെടുത്ത ഭാഗത്ത് സൗദാ ഉള്ളിൽ വയ്ക്കുക അതിന് ശേഷം നമ്മുടെ പോളിത്തീൻ ഉപയോഗിച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് കുറച്ച് ഇറക്കി ഒന്ന് ചുറ്റുക അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് സാവധാനം ചുറ്റി ഈ മുകളത്തെ മുകളത്തിൻ്റെ മുകളിൽ മാത്രം ചുറ്റരുത് അത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കി ചുറ്റി മോൾ വെച്ചത് കൊണ്ടൊന്ന് വെള്ളം ഇറങ്ങാത്ത വിധത്തിൽ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക ഈ ടേപ്പ് ചുറ്റണത് മുകളം പറ്റി നന്നായിട്ട് ചേർന്ന് ഇരിക്കാനും അതുപോലെ തന്നെ വെള്ളം ഇറങ്ങരുത് വെള്ളം ഇറങ്ങിയാൽ ബഡ് പിടിക്കില്ല അപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ടേപ്പ് വെച്ച് ചുറ്റുന്നത് ഇതിനുശേഷം ഈ തൈ തണലത്ത് വയ്ക്കുക അതിന് ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഉദ്ദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ പോളിത്തീൻ അഴിച്ചു കളയണം അപ്പോൾ നമ്മുടെ ഈ മുകളം നല്ല പച്ച നിറത്തിൽ ഇരിക്കുകയാണെങ്കിൽ ബഡ് പിടിച്ചിട്ടുണ്ടെന്ന് പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം ഇങ്ങനെ പച്ച നിറത്തിൽ മുകളിരിക്കണെങ്കിൽ നമ്മൾ അഴിച്ചതിന് ശേഷം പച്ച നിറത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം അപ്പോൾ അതിന് ശേഷം തയ്യുടെ ഈ മുഗുളത്തിൻ്റെ ബഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഉദ്ദേശം ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മുടെ തയ്യൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയണം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ മുകളം മുളച്ചു വരികയുള്ളൂ അല്ലെങ്കിൽ മുഗൾ അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും ഈ മുകളം നമുക്ക് മുളച്ചു വരും വേറെ മുകളം മുളച്ച് വരാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഇനങ്ങൾ നമുക്കൊരു തയ്യൽ ബഡ്ഡ് ചെയ്തെടുക്കാം ഇള്ളം തയ്യുടെ തൊലി പൊളിഞ്ഞു പോരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മളൊരു തൗട്ട് നിറം വന്നതിന് ശേഷം മാത്രമേ ആ തയ്യ് ബഡ്ഡ് ചെയ്യാൻ എടുക്കാറുള്ളൂ എല്ലാ ടൈമിലും നമുക്ക് ബഡ്ഡ് ചെയ്യാൻ പറ്റും പക്ഷേ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള വരെയുള്ള കാലയളവാണ് ബഡ്ഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നമ്മളൊരു തയ്യൽ ബഡ് ചെയ്താൽ ആ ബഡ് പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ തല മുറിക്കാവൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ബഡ് പിടിച്ചില്ല എന്ന് വിചാരിച്ച് ആ തയ്യൽ തന്നെ ഗ്രാഫ്റ്റിങ്ങിനെ അപേക്ഷിച്ച് നമുക്ക് ആ തയ്യൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാവുന്നതാണ് ഇത് പ്ലാവിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലെ മുസാന്ത ചെടിയിലോ അല്ലെങ്കിൽ ജാതിയിലോ അങ്ങനെയുള്ള മരങ്ങളിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ബഡ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ബഡ് ചെയ്യുന്നതിനെ പാച്ച് ബഡ്ഡിങ് എന്നാണ് പറയുന്നത് നമ്മൾ ബഡ് ചെയ്യാൻ എടുക്കുമ്പോൾ നേരെ വളരുന്ന നല്ല കരുത്തുള്ള കൊമ്പിൽ നിന്നാണ് ബഡ് എടുക്കണമെങ്കിൽ ആ ബഡ്ഡിൽ നിന്ന് മുളച്ചു വരുന്ന മുകളം നേരെ മുകളിലേക്ക് വളരും വളരാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ അല്പം ചെരിഞ്ഞ് വളരുന്ന കൊമ്പിൽ നിന്നാണ് ബഡ് എടുക്കുന്നതെങ്കിൽ ആ ബഡ് പടർന്ന് വളരാനുള്ള ടെൻഡൻസിയാണ് കൂടുതലായിട്ട് കാണിക്കണേ അതുപോലെ ബഡ് എടുക്കാനായിട്ട് നമ്മൾ കൊമ്പിൽ വരയുമ്പോഴും അതുപോലെ തൈ തൊലി പൊളിക്കാൻ പൊളിച്ച് നീക്കാനായിട്ട് തൈയിലൊക്കെ വരയുമ്പോൾ അതിൻ്റെ കറ വരും ഈ കറ ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളഞ്ഞ് ആ കറ നിൽക്കുന്നവരെ അത് നിൽക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ ബഡ് ആ ചെയ്യുമ്പോഴാ മുകളെടുക്കുമ്പോഴും മുകളെടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊന്നും ചതഞ്ഞ് പോകാനുള്ള പോവാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹൈജീനിക്ക് ആയിരിക്കണം അതുപോലെ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാവൂ ഇതൊക്കെയാണ് ബഡ്ഡിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അതുപോലെ നമ്മൾ ആദ്യത്തൊരു പ്രാവശ്യമൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും ചെയ്താൽ വിജയിച്ചില്ലെങ്കിലും പിന്നെ അത് തീർച്ചയായിട്ടും വിജയിക്കും ഈ ഒരു തയ്യൽ തന്നെ നമുക്ക് പല പ്രാവശ്യം ചെയ്യാം അതാണ് ബഡ്ഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ നമുക്ക് തൈകളൊന്നും കൂടുതൽ വേസ്റ്റായി പോവേയില്ല ഇതിനു മുമ്പ് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ പലതരം മാങ്ങ വെറൈറ്റികളും ഞാൻ ഈ വീഡിയോയിലൂടെ വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഓണാക്കി വയ്ക്കുക വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ